ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി പായസത്തിന്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര പെട്ടെന്നൊന്ന് മെൽറ്റായി വരാനായിട്ട് നമ്മളൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഒരു സോസ് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തിന്നായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ വീഡിയോ കണ്ട് അങ്ങനെ മറന്നു പോകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചെയ്താൽ പിന്നീടേക്ക് വെച്ചാൽ മറന്നു പോകുന്ന പ്രശ്നവും വരുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഒരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അപ്പം തേങ്ങാക്കൊത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. തേങ്ങാക്കൊത്ത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതേ നെയ്യിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വീതം ബദാമും കാഷ്നട്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്ന വിധത്തിൽ റോസ്റ്റായി വരണ്ട, ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ ബദാമും കാഷ്നട്ടും കിസ്മിസും കൂടി റോസ്റ്റ് ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നമ്മളിവിടെ 3 മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് ആ ഒരു നെയ്യ് തന്നെയാണ് കേട്ടോ, ബാലൻസ് ഉള്ളത് നമ്മൾ വേറെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തവിയോ സ്പാച്ചിലോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഉടച്ച് കൊടുക്കാതെയാണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആ ഒരു രീതിയിലും അങ്ങനെ പീസായിട്ട് ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, മൊത്തത്തിൽ ഉടച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തു, ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ ഒരു സ്ട്രെയിനറിലൂടെ നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ ഇതൊന്ന് അരിച്ചൊഴിക്കുക. അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ, കരടൊക്കെ ഉണ്ടാവും. കണ്ടല്ലോ കരട് ഉണ്ടാവും കേട്ടോ, അപ്പോൾ അരിക്കാതെ ഒഴിക്കരുത്, അരിച്ചിട്ട് തന്നെ ഒഴിക്കണം.
ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. കാരണം പഴം ചിലപ്പോൾ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ചെയ്യുക. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടോ വെച്ചിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളിവിടെ 2 കപ്പ്, അതായത് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ അവിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. നമ്മളിപ്പോൾ 1-5 മിനിറ്റ് മുന്നേ വാഷ് ചെയ്ത് ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. ഇതിനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അളവിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ ഈ ഒരു മിക്സിലേക്ക് അവിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇനി ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും മാത്രം ചെയ്യുക. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ കയ്യിലില്ല, നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒന്ന് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നേരത്തെ നമ്മൾ പാലൊഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോ ഓണാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കേണ്ട. ഈ ഒരു രീതിയിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഈ ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നട്ട്സും തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ, ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ പായസം ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് പായസം സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ പായസം സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി നട്ട്സ് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തതെന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴവും മവിലും വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പായസം നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. അടിപൊളി പായസം തന്നെയാണ്. നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഇത്രയും ടേസ്റ്റുള്ളൊരു പായസം റെഡിയാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഇത്തിരി
തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേറെ ലൂസായിട്ടാണ് വേണ്ടതാണെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് കുറക്കാവുന്നതാണ്. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.